ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ദിവസങ്ങളായി പ്രേക്ഷകർ കാണാൻ കാത്തിരിക്കുന്ന നിമിഷം എത്തിയിരിക്കുകയാണ്. കിരണും അച്ഛനും ഒന്നിച്ച് കഴിഞ്ഞപ്പോൾ സോണിയുമായുള്ള കൂടിച്ചേരലിനാണ് ആരാധകർ അടുത്ത ആ ഒരു ആവശ്യമായിരുന്നു ആരാധകർക്കുണ്ടായിരുന്നത്. ഇന്നിതാ അതും നടക്കാൻ പോവുകയാണ്. അമ്മയോട് കള്ളം പറഞ്ഞിട്ടാണ് കിരണും സോണിയും കൂടി അച്ഛൻ അരികിലേക്ക് പോകുന്നത്. കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ ഒന്നും പോകേണ്ട എന്നൊക്കെ രൂപ പറയുന്നുണ്ടെങ്കിലും ചേട്ടനും അനിയത്തെയും കൂടി നല്ലതുപോലെ കള്ളം പറഞ്ഞാണ് അവിടെ നിന്നും വർഷങ്ങളായി കാണാൻ കാത്തിരുന്ന അച്ഛനെ കാണാനായിട്ട് ഇറങ്ങുന്നത്. അച്ഛനെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ മടങ്ങി എത്തണമെന്നൊക്കെ സോണി പറയുന്നുണ്ട്. പക്ഷേ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നന്നായിട്ട് തന്നെ കിരൺ സോണിയോട് പറയുന്നുണ്ട്. തനിക്ക് ഓർമ്മ പോലും ഇല്ലാത്ത അച്ഛനെയാണ് സോണി ഇന്ന് കാണാൻ പോകുന്നത്. മകളെ കണ്ട സന്തോഷത്തിൽ സകലതും മതിമറന്ന് ചിത്രസേന നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതിനൊപ്പം തന്നെ രാഹുൽ എന്ന ക്രൂരന്റെ കൊടും ചതിയെക്കുറിച്ചും, നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ പണത്തിനോട് മാത്രം ആർത്തിയുള്ള അവൻ നിങ്ങളെയും കൊല്ലും, അതുകൊണ്ട് സൂക്ഷിച്ചു വേണം മുന്നോട്ട് പോകാനെന്നൊക്കെ മക്കളോട് ഉപദേശിക്കുന്നുണ്ട്. രാഹുലിനെ കുറിച്ച് സോണിക്കും കിരണിനും അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നതെങ്കിലും അച്ഛനെ കണ്ടെന്നറിയുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കും രാഹുൽ പ്രതികരിക്കുന്നത് എന്ന് ഓർത്ത് സോണിയും പേടിക്കുന്നുണ്ട്. രാഹുലിന്റെ സ്വഭാവം അനുസരിച്ച് കൊല്ലാൻ പോലും മടി കാണില്ല എന്ന് വേണം പറയാൻ. അത്രയ്ക്കും നീചനായിട്ടുള്ള ഒരു ദുഷ്ടനായിട്ടുള്ള ഒരു കഥാപാത്രത്തെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. അത്തരത്തിലുള്ളൊരു കഥാപാത്രമാണ് രാഹുലിൻ്റെത്. ചിലപ്പോൾ സരയുവും രാഹുലും കൂടി നടത്തുന്ന അടുത്ത പ്ലാൻ സോണിയോട് വിക്രമിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അറിയിക്കുക എന്നതായിരിക്കും. കാരണം ഒരിക്കലും സോണിക്ക് വിക്രം തന്നെ പറ്റിച്ചാണ് വിവാഹം കഴിച്ചതെന്ന് അറിഞ്ഞാൽ അതൊരിക്കലും സോണിക്ക് സഹിക്കാൻ സാധിക്കുന്നതായിരിക്കില്ല. അപ്പോൾ എന്തായാലും രാഹുൽ ആ വഴിക്കായിരിക്കും ഇനി മുന്നോട്ട് നീങ്ങാൻ സാധ്യതയുള്ളത്. അതേ ഉള്ളൂ രാഹുലിനൊരു തുറുപ്പ് ചീട്ടായിട്ട് കയ്യിലുള്ളത്. എങ്ങനെയെങ്കിലും സോണിയെ വകവരുത്തണം എന്ന് മാത്രമായിരിക്കും ഇനിയുള്ള ചിന്ത. കിരണിനെ ഏത് വഴിക്ക് ഇല്ലാതാക്കാൻ നോക്കിയാലും അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ട് വന്നിട്ടേ ഉള്ളൂ. സോണിയെ തകർക്കാനാണെങ്കിൽ അത് കിരണിനും നല്ലൊരു പണി കിട്ടാൻ സാധ്യതയാണല്ലോ. അപ്പോൾ സരയുവും അതിന് കൂട്ടു നിൽക്കും. കാരണം കല്യാണിയെയും കിരണിനെയും എല്ലാം സോണി വെറുക്കുന്നത് അത് കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. മാത്രവുമല്ല അതുവഴിയെങ്കിലും കിരണിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ കോളടിച്ചില്ലേ. ചിലപ്പോൾ രാഹുലും കൂട്ടാളികളും ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയായിരിക്കാം ചെയ്യുന്നത്. പിന്നെ ഈ കിരണേട്ടൻ ഒരു കോമഡിയാണ് കേട്ടോ. കിരണിനെ കള്ളം പറയുന്നവരെ ഒന്നും ഇഷ്ടമില്ല. ഇക്കാര്യത്തിൽ രാഹുലിനോടും വിക്രമിനോടും ഒക്കെ കിരൺ എത്ര തവണ പറഞ്ഞെന്നറിയുമോ? എന്നാൽ കല്യാണിയെ സംരക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ കള്ളം പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇത് അവസാനമായി പറഞ്ഞത് രൂപയോടാണ്. കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ പോകുമെന്ന് എന്തായാലും അച്ഛനുമായും സോണി ഒരുമിക്കുന്നതിനാണല്ലോ ഇങ്ങനെയൊരു കള്ളമൊക്കെ പറഞ്ഞത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ സന്തോഷമുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം. ബൈ.